മനസ്സിലാക്കിയിട്ട് സ്വീകരിച്ചാൽ മതി. ഈ പുസ്തകത്തിന്റെ പേര് ജിന്നി സേവയും പിശാച് ബാധയും പിളർപ്പന്മാരെ സ്വന്തം കൃതികളിൽ ഇതിറക്കിയിട്ട് രണ്ടുമൂന്ന് കൊല്ലായി, ഒരൊറ്റ ഇഹ്വാൻ ഇതിന് മറുപടി എഴുതിയിട്ടില്ല. ആ ഒരൊറ്റ ആൾ മറുപടി എഴുതി, കാരണം ഓരോ പുസ്തകത്തിൽ നിന്ന് അത് എടുത്തുദ്ധരിച്ചിട്ടുള്ളത് മുഴുവനും. ഈ പുസ്തകം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഇതിലെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതാ ജിന്നും മനുഷ്യനും നമ്മൾ ഉണ്ടാക്കിയ വിഷയമാണ് ഇത്. ISM ഖുർആൻ ക്യാമ്പയിനോടനുബന്ധിച്ച് സലാഹുദ്ദീൻ മദനിയും ഉമ്മർ സുല്ലമിയും പങ്കെടുത്ത പരിപാടിയിൽ ഡോക്ടർ സുബൈർ പ്രസംഗിച്ചത് മനുഷ്യനും ജിന്നും. ഇതിൽ നോട്ടീസിന്റെ ഫോട്ടോ കോപ്പി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രശ്നവും ഉണ്ടാകുന്ന മുമ്പ് ഡോക്ടർ സുബൈർ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്, ആ കൂട്ടത്തിൽ വരും പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാത്രമുള്ള വിഷയമല്ല. ഇനി മാത്രമല്ല, KK മുഹമ്മദ് സുല്ലമി ഷബാബിൽ ജിന്നുകളെ പറ്റി എഴുതിയത് കേട്ടോളൂ. ജിന്നുകൾ ഖുർആൻ കേട്ട കഥ ഖുർആൻ മറ്റൊരിടത്തും വിശദീകരിച്ചിട്ടുണ്ട്. ജിന്നുകളിൽ സൽബുദ്ധികളും ദുഷ്ടബുദ്ധികളുമുണ്ട്, അറബി അറിയുന്നവരുമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അഭിപ്രായം സ്വരൂപിക്കുവാനും കഴിയും, അതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇക്കാര്യത്തിലൊക്കെ മനുഷ്യനെ പോലെ തന്നെയാണ് ജിന്നുകളും. മനുഷ്യരെ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ജിന്നുകൾ ഖുർആനിനോട് പ്രതികരിച്ച കഥ പറയുന്നത് സമാന വിഭാഗങ്ങളുടെ പ്രതികരണം പറഞ്ഞ് പാഠം ഉൾക്കൊള്ളാൻ തന്നെ ഷബാബ് 2002 ജനുവരി 11. അപ്പോ ജിന്നുകളിൽ ബുദ്ധിജീവികളുണ്ട്, മനുഷ്യന്മാരെ പോലെ തന്നെ അറബി അറിയുന്ന അറബി ജിന്നും അല്ല മലയാളി ജിന്നും ഒക്കെ ഉണ്ട്, കാഫിർ ജിന്നും മുസ്ലിം ജിന്നും ഉണ്ട്. ഇതൊക്കെ ഇവരുടെ പറഞ്ഞതാണ്. ഇനി മാത്രല്ല, ജിന്ന് അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കെ എങ്ങനെയാണ് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെടുക? ജിന്നിന് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ കഴിയുമോ? മനുഷ്യ ജീവിതത്തിൽ ജിന്നിന് സ്വാധീനം ചെലുത്താൻ കഴിയുമോ? ഷബാബിലുള്ള ഒരു ഒരു ഫത്വന്റെ അതാണ് അതിൽ ഉത്തരം. അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതിൽ തടസ്സമൊന്നുമില്ല. ജിന്നുകൾക്ക് വിവിധ രൂപങ്ങൾ പ്രാപിക്കാനും മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനും കഴിയും. കേട്ടോ, ഇതൊക്കെ അങ്ങ് വാങ്ങാൻ കിട്ടും, മനസ്സിലാക്കിയിട്ടുള്ളൂ. ജിന്നുകൾക്ക് വിവിധ രൂപങ്ങൾ പ്രാപിക്കാനും മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനും കഴിയും. ഇത് ഷബാബ് 91 ഡിസംബർ 13 എഴുതിയോളി. വിശിഷ്യ വനത്തിലോ അന്ധകാരത്തിലോ ഏകാന്തതയിലോ അതല്ലെങ്കിൽ ജിന്നുമായി ബന്ധപ്പെടാവുന്ന മറ്റവസ്ഥകളിലോ ആയിരിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, മനുഷ്യരുടെ ചില ആളുകൾ ജിന്നിലുള്ള ചില ആളുകളെ അഭയം പ്രാപിക്കാറുണ്ടായിരുന്നു, അങ്ങനെ അവരെ ധിക്കാരം വർദ്ധിച്ചു. മുസ്ലിമിന്റെ വിശ്വാസം ശക്തി പ്രാപിക്കുമ്പോഴെല്ലാം അവൻ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നു. ഇനി ജിന്നുകളെ സംബന്ധിച്ച് ജിന്നുകൾ 3 വിഭാഗം ഉണ്ടാകുന്ന ഇയാൾ കളിയാക്കിയല്ലോ, അതും ഷബാബിൽ എഴുതുന്നത് കേട്ടോ. ജിന്നുകളുടെ അസ്തിത്വ സ്വഭാവം അനുസരിച്ച് അവയെ 3 തരംതിരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ജിന്നുകളുണ്ട്. ഒരു തരം സദാ ആകാശത്ത് വിഹരിക്കുന്നവരാണ്, പാമ്പുകളായും നായ്ക്കളായും കഴിയുന്നവയും ഉണ്ട്. 3 തരം ഭൂമിയിൽ ഒരു സ്ഥലത്ത് താമസിക്കുകയോ ചുറ്റി നടക്കുകയോ ചെയ്യുന്നവരാണ്. അത്തൊബിരി അൽ ഹാക്കിം, വിശ്വാസപരമായി ജിന്നുകൾ 2 തരമേ ഉള്ളൂ, മുസ്ലിങ്ങളും അഥവാ വിശ്വാസികളും കാഫിറുകളും അഥവാ അവിശ്വാസികൾ. ജിന്നിലെ അവിശ്വാസികൾ അറബിയിലും ഇംഗ്ലീഷിലും പല പേരുകളിലും അറിയപ്പെടുന്നു. ഇഫ്രീത്ത്, ഷൈത്താൻ, ഖരീൻ, ഡമൻസ്, ഡെവിൽ, സ്പിരിറ്റ്സ്, ഗോസ് എന്നിങ്ങനെ മനുഷ്യരെ പല രീതിയിൽ ഇവ ദുർമാർഗദർശനം ചെയ്യുന്നു. ഇവരനുസരിക്കുകയും ഇവർക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന മനുഷ്യരെ മനുഷ്യ പിശാചുക്കൾ എന്ന് പറയുന്നു. ഷബാബ് 99 മെയ് 21. ഇതൊന്നും ഗ്രൂപ്പ് ഉണ്ടായതല്ല, ഇതൊരു ഗ്രൂപ്പ് തർക്കമേ അല്ല, ഇത് മനസ്സിലാക്കാത്ത ഒരു കേന്ദ്രമിലുണ്ട്. ആ ഉറപ്പിച്ചിട്ട് തന്നെ നമ്മളെ പണ്ഡിതന്മാരിൽ തന്നെ ഉണ്ട്, ഇത് മനസ്സിലാക്കാത്ത ജിന്നിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരുണ്ട്. ഇതൊരു തർക്ക വിഷയമല്ല, പക്ഷെ ഇത് പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള തർക്ക, മനസ്സിലായില്ലേ. ഇനി ജിന്നുകളുടെ കഴിവുകൾ, പിശാചിന് ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുണ്ടോ? ഇവര് പറയുന്നത് മനസ്സിന് ദുർബോധന നടത്തുക മാത്രമേ ചെയ്യുള്ളൂ, വേറൊന്നും ചെയ്യൂലെന്നല്ലേ. എന്നാ ഷബാബിന്റെ എഴുതുന്നത് കേട്ടോളൂ, മനുഷ്യനും ജിന്നിനും ബ്രാക്കറ്റിലെ ജിന്നു വർഗത്തിൽ അതിക്രമകാരിയാണ് പിശാച്. മലക്കിനും അള്ളാഹു വ്യത്യസ്ത പ്രകൃതി വ്യവസ്ഥകളാണല്ലോ നൽകിയിട്ടുള്ളത്, അതുപോലെ തന്നെ കഴിവുകളുടെ കാര്യത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. തീർച്ചയായും അവനും അവന്റെ വർഗക്കാരും നിങ്ങളെ കാണും, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത വിധത്തിൽ എന്ന ഖുർആൻ വാക്യത്തിൽ നിന്ന് ഇരുവിഭാഗത്തിനും അള്ളാഹു നൽകിയ കഴിവുകളുടെ വ്യത്യാസം വ്യക്തമായി ഗ്രഹിക്കാം. ഇനി കേട്ടോളൂ, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചുക്കൾ ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണയ്ക്ക് യാതൊരു തെളിവുമില്ല. ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചിന് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണയ്ക്ക് യാതൊരു തെളിവുമില്ല. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ ഗ്രഹിക്കാൻ കഴിയുന്നത്. ഇതിന്റെ ചോദ്യോത്തരത്തിന് മറുപടി എഴുതുന്നത് ബഹുമാനപ്പെട്ട ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഹഫിളഹുല്ല അദ്ദേഹമാണ്. അദ്ദേഹത്തോട് പോയി ചോദിച്ചു നോക്കിങ്ങള്, അങ്ങനല്ലേന്ന് ഗ്രൂപ്പിന്റെ അങ്ങനെയുള്ള ഒരു ഇത് ബാധിച്ചിട്ടില്ലാത്തതിനാണ് അദ്ദേഹം. അതെ, അപ്പുറത്ത് അവരെ ഷബാബിലാണ് നിൽക്കുന്നതെങ്കിലും അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ചൊക്കെ എഴുതിയത് പലതും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ജിന്നുകളെ കൂട്ടത്തിൽ ഒരു മല്ലൻ പറഞ്ഞു, അങ്ങ് അങ്ങയുടെ സദസ്സും എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാൻ അത് അങ്ങേ കൊണ്ടുവന്ന് തരാം. ഏത്? സുലൈമാൻ നബിന്റെ സിംഹാസനം.
തീർച്ചയായും ഞാൻ അതിന് കഴിവുള്ളവരും വിശ്വസ്തനുമാണ്. സബഈ രാജ്യത്തെ രാജ്ഞിയുടെ സിംഹാസനം വളരെ ദൂരെയുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തിക്കാൻ തനിക്ക് കഴിവുണ്ടെന്ന് ഒരു ശക്തനായ ജിന്ന് പറഞ്ഞ വാക്കാണ് അല്ലാഹു ഉദ്ധരിച്ചത്. ഇല്ലാത്ത കഴിവുണ്ടെന്ന് ജിന്ന് വാദിച്ചതാണെങ്കിൽ അല്ലാഹു അത് നിഷേധിക്കുമല്ലോ. അപ്പോ വളരെ കനമുള്ള സിംഹാസനം വായുവിലൂടെ ചുമന്നുകൊണ്ട് പ്ലെയിൻ വരും പോലെ ഓനതേറ്റ് ഇങ്ങോട്ട് വരുന്ന് അതിന് യാതൊരു തടസ്സമല്ല എന്നാ ചെറിയുണ്ടാ പറയണത്. അപ്പോളോ വെറും മനസ്സിലോസ്റത്തിലാമിനുണ്ട് മറുപടി എഴുതിങ്ങള് നുസ്രത്തുൽ അനാമിന് ശബാബിന് എഴുതുന്ന മറുപടിക്ക് 5% ഒരു മറുപടി എഴുതുന്നില്ല. ആ സംസ്ഥാന സുന്നികൾ എഴുതുന്നതിന് അതിൽ എഴുതുന്നുണ്ട്. അതിൽ പറഞ്ഞ മതയുക്തിവാദികൾ എന്നാ മതയുക്തിവാദികൾ എന്നാ ഇവര് മതയുക്തിവാദികളല്ല, യഥാർത്ഥ മതയുക്തിവാദികളാ. എ ടി കോവൂരിന്റെയും ജോസഫ് ഇടമറിയന്റെയും ശിഷ്യന്മാരെ ഇവർ ഉണ്ടാക്കുന്നത്, മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരല്ല അവർക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ കേട്ടോളി ഇത് ആര് പറഞ്ഞതാ? ചെറിയ കൊണ്ട പറഞ്ഞു. അദ്ദേഹം പറയാണ് ആകാശത്തു കൂടി വഹിച്ചുകൊണ്ടേ ആ സിംഹാസനം വളരെ ചുരുക്കിയ സമയം കൊണ്ട് അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാണ് സ്വാഭാവികമായും കരുതേണ്ടത്. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കാട്ടോളൂ, ജിന്നുകൾ അഥവാ പിശാചുക്കൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതി വ്യവസ്ഥക്ക് അതീതവും അവരുടെ പ്രകൃതി വ്യവസ്ഥക്ക് അധീനവുമായ രൂപത്തിലായിരിക്കും എല്ലാം അല്ലാഹു നിശ്ചയിക്കുന്ന വ്യവസ്ഥ തന്നെ. അല്ല ജിന്നുകളെ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ പ്രകൃതി വ്യവസ്ഥയായിട്ട് യോജിച്ചാണ്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. പക്ഷെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. ഗൈബിയായ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ്. ഒരു കാര്യകാരണ ബന്ധങ്ങൾ കൊണ്ട് യോജിപ്പിക്കാൻ കഴിയാത്തതിനാണ് ഗൈബ് എന്ന് പറയാ. ജിന്നുകൾ നമ്മളെ ഉപദ്രവിക്കുന്നത് അതിന് കാര്യകാരണ ബന്ധമുണ്ട്. എന്താ കാര്യകാരണം? ഒരാൻ പടരുന്ന് സിഹർ ചെയ്തിട്ട് ഒരു ഒരാൾക്ക് ഫലിപ്പിക്കുക, ദൂരെയുള്ള ഒരാൾക്ക് എങ്ങനെയാ ഫലിപ്പിക്കുക? അതെങ്ങനെയാ? ഒരു ശൈത്താനെ സ്വാധീനിച്ചിട്ട് ആ ശൈത്താനം